വിശ്വ സാഹിത്യ നബസിൽ ശുക്ര നക്ഷത്രമായി ശോഭിക്കുന്ന ഇതിഹാസമാനം നേടിയ കൃതിയാണ് മിഗുവൽ ഡി സെർവാൻഡസ് എഴുതിയ ഡോൺ ക്വിക്സോട്ട്. ബൈബിൾ കഴിഞ്ഞ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത കൃതിയും ഇതുതന്നെ. വിശ്വസാഹിത്യത്തിലെ ഒരു അമൂല്യനിധിയാണ് മിഗുവൽ ഡി സെർവാൻഡസ് രചിച്ച ഡോൺ ക്വിക്സോട്ട്. ബൈബിൾ കഴിഞ്ഞ ലോകത്തിൽ ഏറ്റവും അധികം ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ട കൃതി എന്ന ബഹുമതി സ്പാനിഷ് ഭാഷയിൽ എഴുതപ്പെട്ട ഡോൺ ക്വിക്സോട്ടിനാണ്. തീർന്നില്ല ഈ കൃതിയുടെ സവിശേഷതകൾ. ഗ്രീക്ക് ഇതിഹാസകാരനായ ഹോമർ മുതൽ വിശ്വപ്രസിദ്ധ സാഹിത്യകാരനായ ടോൾസ്റ്റോയ് വരെയുള്ളവരുടെ കാലഘട്ടത്തിലുണ്ടായ സാഹിത്യകൃതികളിൽ നിന്ന് ഏറ്റവും മികച്ച ഗ്രന്ഥമായി തിരഞ്ഞെടുക്കപ്പെട്ടതും ഡോൺ ക്വിക്സോട്ട് തന്നെ. 54 രാജ്യങ്ങളിൽ നിന്നുള്ള 100 പ്രസിദ്ധരായ എഴുത്തുകാർ ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ആധുനിക യൂറോപ്യൻ ഭാഷയിലുണ്ടായ ആദ്യ നോവലായും ഡോൺ ക്വിക്സോട്ട് അംഗീകരിക്കപ്പെടുന്നു. എക്കാലത്തെയും മികച്ച നോവലായി പലരും കരുതുന്ന ഈ ഗ്രന്ഥം സ്പാനിഷ് ഭാഷയിലെ ഏറ്റവും മികച്ച കൃതിയായി പരിഗണിക്കപ്പെടുന്നു. അതോടൊപ്പം മികച്ച ഹാസ്യ സാഹിത്യകൃതി എന്ന ബഹുമതിയും ഡോൺ ക്വിക്സോട്ടിനുണ്ട്. വിശ്രുതമായ ഈ ഗ്രന്ഥത്തിൻ്റെ ഒന്നാം ഭാഗം പ്രസിദ്ധീകരിച്ചത് 1605 ജനുവരിയിലാണ്. രണ്ടാം ഭാഗം 1615. ഡോൺ ക്വിക്സോട്ട് പ്രസിദ്ധീകരിച്ചതിൻ്റെ 400th വാർഷികം ലോകമെമ്പാടും അതിവിപുലമായി ആഘോഷിച്ചു. 5 വൻകരകളിലെയും വൻ നഗരങ്ങൾ കേന്ദ്രമാക്കി ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങൾക്കായി 40 ദശലക്ഷം $40,000 ചെലവഴിച്ചത്. പുസ്തകങ്ങൾ വായിച്ച് സമനില തെറ്റി സ്വയം ഒരു വീരപ്രഭുവായി സങ്കല്പിച്ച് സമൂഹത്തെ നന്നാക്കുവാൻ ഇറങ്ങി പുറപ്പെട്ട് കുഴപ്പങ്ങളിൽ ചെന്ന് ചാടിയ ഡോൺ ക്വിക്സോട്ടാണ് ഈ കഥയിലെ നായകൻ. ലാ മാഞ്ച പ്രദേശത്തുള്ള ജന്മി വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം കർഷകനായിരുന്നു 50-കാരനായ അലോണ്ടോ കിഷാനോ. അവിവാഹിതനായിരുന്നു അയാൾ. അനന്തരവൾക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. സമൂഹവുമായി വലിയ ബന്ധമൊന്നുമില്ലാതിരുന്ന അലോണ്ടോയ്ക്ക് 2 സുഹൃത്തുക്കളെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്, ഒരു വികാരിയും ഒരു ക്ഷുരകനും. മധ്യകാല വീരകഥകൾ വായിക്കുകയായിരുന്നു അലോണ്ടോയുടെ വിനോദം. ആ കഥകളിൽ ഭ്രമിച്ച അയാൾ ആ വീരസാഹസിക കഥകളിലെ അമാനുഷിക പ്രവർത്തികൾ ചെയ്യുന്ന വീരശൂര പരാക്രമിയായ പ്രഭുക്കളെ പോലെയാണ് താനുമെന്ന് സങ്കല്പിക്കുന്നു. രാക്ഷസരോടും മാന്ത്രികരോടും ഏറ്റുമുട്ടുകയും പീഡിതരെ രക്ഷിക്കുകയും ദ്വീപുകൾ കീഴടക്കുകയും ചെയ്യുന്ന ഒരു വീരയോദ്ധാവായി അയാൾ സങ്കല്പിക്കുന്നു. അലോണ്ടോ സ്വയം ഒരു പുതിയ പേരും സ്വീകരിച്ചു, ഡോൺ ക്വിക്സോട്ട്. സ്പാനിഷ് ഭാഷയിൽ ക്വിക്സോട്ട് എന്നാൽ പടച്ചട്ട എന്നാണ് അർത്ഥം. ക്വിക്സോട്ടിക് എന്നാൽ നടപ്പാക്കാനാവാത്ത, ആദർശപരത എന്നർത്ഥം. ഈ രണ്ട് അർത്ഥങ്ങളും കഥാനായകന് ചേരുന്നതുമാണ്. വീരസാഹസിക കഥകളിലെ ധീരരും പരാക്രമികളുമായ നായകരെ പോലെ കുതിരപ്പുറത്ത് ഒരു അനുചരനുമൊത്ത് സാഹസിക പ്രവർത്തികൾക്കായി ഡോൺ ക്വിക്സോട്ട് പുറപ്പെട്ടു. ഇതിനായി പഴയൊരു പടച്ചട്ട സംഘടിപ്പിക്കുകയും വീട്ടിലെ ചാവാലി കുതിരയ്ക്ക് റോസിനാൻ്റെ എന്ന ഗംഭീര പേര് നൽകി തൻ്റെ വാഹനമാക്കുകയും ചെയ്തു. അയൽക്കാരനായ സാങ്കോ പാൻസയെ ഭാവിയിലുണ്ടാകുന്ന നേട്ടങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഡോൺ ക്വിക്സോട്ട് തൻ്റെ അനുചരനായി ഒപ്പം കൂട്ടുകയും ചെയ്തു. ധീരകൃത്യങ്ങൾ ചെയ്യാൻ നാടുനീളെ സഞ്ചരിച്ച ഡോൺ ക്വിക്സോട്ട് പക്ഷേ നാട്ടുകാരിൽ നിന്ന് തല്ലുവാങ്ങിയ അവശനായി. ഒടുവിൽ ഗ്രാമത്തിലെ വികാരിയും ക്ഷുരകനും ചേർന്ന് അയാളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോന്നു. വീട്ടിൽ വിശ്രമിച്ചതിൻ്റെ ഫലമായി ആരോഗ്യം വീണ്ടുകിട്ടിയ ഡോൺ ക്വിക്സോട്ട് പിന്നെയും സാങ്കോ പാൻസയ്ക്കൊപ്പം ആരുമറിയാതെ വീരസാഹസിക പ്രവർത്തികൾക്കായി പുറപ്പെട്ടു. വിഡ്ഢി വേഷം കെട്ടി പരിഹാസ്യനാകുകയും വീണ്ടും അയാൾ കുഴപ്പങ്ങളിൽ ചെന്ന് അകപ്പെട്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്നു. യാഥാർത്ഥ്യത്തിനും ഭാവനയ്ക്കും ഇടയിലൂടെ നടന്ന ഡോൺ ക്വിക്സോട്ട് പിന്നീട് ഉന്മാദിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുന്ന കാഴ്ചയാണ് സെർവാൻഡസ് അവതരിപ്പിക്കുന്നത്. വിഡ്ഢിയിൽ നിന്ന് ജ്ഞാനിയിലേക്ക് സാങ്കോയും വളരുന്നു. ഡോൺ ക്വിക്സോട്ടിൻ്റെ ഭ്രാന്തിനും കോമാളിത്തത്തിനുമുള്ളിൽ നന്മയും നീതിബോധവുമാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് വായനക്കാർ മനസ്സിലാക്കുന്നു. കഥ അന്ത്യത്തിലാകട്ടെ, അതുവരെ പരിഹാസപൂർവ്വം നോക്കി ചിരിച്ചവരെല്ലാം ക്വിക്സോട്ടിൻ്റെ വിശുദ്ധി തിരിച്ചറിയുന്നു. അവസാനം യാത്ര മതിയാക്കി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഡോൺ ക്വിക്സോട്ട് മരണാസന്നനായിരുന്നു. മരണക്കിടക്കിയിൽ വെച്ച് അയാൾ തൻ്റെ വിഭ്രാന്തിയിൽ നിന്ന് മോചിതനാകുകയും ആ യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞ വീരകഥകളെ തള്ളിപ്പറയുകയും
ആദ്യം ഏറ്റവും ഒടുവിൽ ആത്മാവിൽ വെളിച്ചം പകരുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കാൻ ഇനി സമയമില്ലല്ലോ എന്ന സങ്കടത്തോടെ മരിക്കുന്നതുമാണ് ഈ വിശ്വസാഹിത്യ കൃതിയുടെ ഇതിവൃത്തം. തീവ്രമായ ജീവിതാനുഭവങ്ങളുള്ളവരുടെ കൃതികളാണ് കാലത്തെ അതിജീവിക്കുന്നത് എന്ന തത്വം ഡോൺ ക്വിക്സോട്ടിൻ്റെ രചയിതാവായ മിഗുവൽ ഡി സെർവൻ്റസിൻ്റെ കാര്യത്തിലും പൂർണ്ണമായും ശരിയാണ്. ഒട്ടേറെ കഷ്ടപ്പാടുകളും കടുത്ത അനുഭവങ്ങളും നിറഞ്ഞതായിരുന്നു സെർവൻ്റസിൻ്റെ ജീവിതം. 1547 സെർവൻ്റസ് ജനിച്ചത്. നാട്ടിൽ ചുറ്റി നടന്ന് ചികിത്സ നടത്തിയിരുന്ന ഒരു ദരിദ്രനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. മഹത്വവും പണവും ഉണ്ടാകണമെങ്കിൽ അക്ഷരങ്ങളുടെ മാർഗം തിരഞ്ഞെടുക്കുകയോ പട്ടാളത്തിൽ ചേരുകയോ വേണമെന്ന് കരുതിയിരുന്ന ആളായിരുന്നു സെർവൻ്റസ്. സ്പാനിഷ് പട്ടാളത്തിൽ ചേർന്ന അദ്ദേഹത്തിന് വെടിയേൽക്കുകയും ഇടത് കൈ നഷ്ടപ്പെടുകയും ചെയ്തു. പട്ടാള ജീവിതം അവസാനിപ്പിച്ച് സ്പെയിനിലേക്കുള്ള മടക്കയാത്രയിൽ കൊള്ളക്കാരുടെ കയ്യിലകപ്പെട്ട അദ്ദേഹത്തിന് 5 അവരുടെ തടവിൽ കഴിയേണ്ടി വന്നു. 1580 തിരിച്ചെത്തിയ അദ്ദേഹം 34 സാഹിത്യരചന ആരംഭിച്ചത്. 30 നാടകങ്ങൾ എഴുതിയെങ്കിലും ഒന്നുപോലും അരങ്ങേറിയില്ല. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സർക്കാർ ജോലി സ്വീകരിച്ചെങ്കിലും അതും കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമായി. കണക്ക് സൂക്ഷിക്കുന്നതിലുള്ള വീഴ്ചയുടെ പേരിൽ അദ്ദേഹത്തിന് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. 17 ആരംഭകാലത്ത് സെർവൻ്റസ് വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ നാളുകളിലാണ് ഡോൺ ക്വിക്സോട്ട് രചിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഇതിൻ്റെ 1 പ്രസിദ്ധീകരിച്ചത് അദ്ദേഹത്തിന് 58 രണ്ടാം ഭാഗം പ്രസിദ്ധീകരിച്ചത് 68 ഈ കാലയളവിൽ അദ്ദേഹം വേറെയും കൃതികൾ എഴുതിയിരുന്നു. 1616 ഏപ്രിൽ 23 സെർവൻ്റസ് അന്തരിച്ചു. ലോക സാഹിത്യത്തിലെ വിശിഷ്ട കൃതികളിലൊന്നായ ഡോൺ ക്വിക്സോട്ടിനെ അടിസ്ഥാനമാക്കി ചലച്ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കഥയും കഥാപാത്രങ്ങളെയും പ്രമേയമായി നിരവധി ചിത്രങ്ങളും ശില്പങ്ങളും വിരചിതമായിട്ടുണ്ട്. ഡോൺ ക്വിക്സോട്ടിനെ അടിസ്ഥാനമാക്കി മലയാളത്തിൽ കഥകളിയും അരങ്ങേറിയിട്ടുണ്ട്. യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള സംഘട്ടനമാണ് ഡോൺ ക്വിക്സോട്ടിൻ്റെ പ്രമേയം എന്ന് പറയാം. നോവൽ ഗുണപാഠം നൽകുമെന്ന് വിശ്വസിച്ച ആളാണ് സെർവൻ്റസ്. എന്നാൽ നേരിട്ട് ഉപദേശിക്കുന്നതിന് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാ കാലത്തേക്കുമുള്ള ഉപദേശങ്ങൾ ഡോൺ ക്വിക്സോട്ടിൻ്റെ വെളിപാടുകളായി അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ഈ കൃതിയിൽ. ലോക സാഹിത്യത്തിലെ തന്നെ പ്രശസ്തമായ കഥാപാത്രങ്ങളാണ് ഈ കഥയിലെ നായകനായ ഡോൺ ക്വിക്സോട്ട്, അനുചരനായ സാങ്കോ പാൻസ എന്നിവർ. സമൂഹത്തെ ശുദ്ധീകരിക്കുവാൻ തനിക്ക് അധികാരമുണ്ടെന്ന മട്ടിൽ ഭ്രാന്തനെ പോലെ പെരുമാറുന്നവനെങ്കിലും ഡോൺ ക്വിക്സോട്ടിനെ നാം ഇഷ്ടപ്പെടുന്നു. അതുപോലെ ശുദ്ധഗതിക്കാരനും പഴഞ്ചൊല്ല് പറയുന്നവനുമായ സാങ്കോ പാൻസിയെയും വായനക്കാർ ഇഷ്ടപ്പെടുന്നു. എന്തിനേറെ റോസിനാൻ്റെ എന്ന എലുമ്പൻ കുതിര പോലും വായനക്കാരെ ആകർഷിക്കുന്നു. പിൽക്കാലത്തെ വിശ്വസാഹിത്യ കൃതിയായി വളർന്ന ഡോൺ ക്വിക്സോട്ടിനെ കുറിച്ച് സെർവൻ്റസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കുട്ടികൾ ഈ കൃതി കയ്യിലെടുക്കും, ചെറുപ്പക്കാർ ഇത് വായിക്കും, പക്വത വന്നവർ ഇത് മനസ്സിലാക്കും, വൃദ്ധജനങ്ങൾ ഇതിനെ പുകഴ്ത്തും.